എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സോന. ഞാൻ ഇന്ന് എൻ്റെ അച്ഛൻ്റെ പിറന്നാളിന് ഉണ്ടാക്കിയ ഒരു തീം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. തീം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള ട്രഡീഷണൽ മുണ്ടിൻ്റെ ഒരു തീമാണ് ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത്. അതിന് ആദ്യമൊന്നും ഫോണ്ടൻ്റ് യൂസ് ചെയ്തിട്ടില്ല. ആ മുണ്ടിൻ്റെ കരയ്ക്കും പിന്നെ കുറച്ചൊരു ഫ്ലവേഴ്സ് അതിന് വേണ്ടി മാത്രമേ ഫോണ്ടൻ്റ് യൂസ് ചെയ്തിട്ടുള്ളൂ. വളരെ ഈസിയാണ്, എല്ലാവർക്കും ഉണ്ടാക്കാം എളുപ്പത്തിൽ തന്നെ. നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് വേണ്ടതെന്ന്. ഇതിന് നോർമൽ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ സ്പഞ്ചാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ റെസിപ്പി ഇതിൽ ഇൻക്ലൂഡഡ് അല്ല കേട്ടോ. ചോക്ലേറ്റ് കേക്കിൻ്റെ ഒരു സ്പഞ്ച് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് കാരണം ഞാൻ അതിട്ടിട്ട് ബോറടിപ്പിക്കണില്ല. ഇത് രണ്ട് ലെയറായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. 8 ഇഞ്ചിൻ്റെ പാനലായ കാരണം 3 ലെയറാക്കാനായിട്ട് ഉണ്ടായിരുന്നില്ല. 1 കപ്പാണ് മൈദ എടുത്തത് ഇവിടെ. അപ്പോൾ 1 ലെയറിൽ തന്നെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ചെറീസും അതുപോലെ കുറച്ച് ക്രഷും എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലപോലെ സെറ്റ് ചെയ്യാൻ വയ്ക്കാം നമുക്കിനി. ഇനി ഒരു മുണ്ടാന്ന് തോന്നാൻ വേണ്ടിയിട്ട് ഇത്ര വീതി, ഇത് 8 ഇഞ്ചിൻ്റെ കേക്ക് ബോട്ടിലായിരുന്നു കാരണം മുണ്ടാണെന്ന് തോന്നില്ലല്ലോ. അപ്പോൾ മുണ്ടിന് ഇത്ര വീതി വരില്ലല്ലോ. അപ്പോൾ കുറച്ച് ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയതിൽ നിന്ന് പിന്നെ ഒരു മുണ്ടിൻ്റെ ഒരു സൈസ് മുണ്ട് മടക്കി വെച്ചാൽ ഉണ്ടാവുന്ന ആ സൈസിലേക്ക് ഞാൻ കേക്കിനെ കൊണ്ടുവന്നിട്ട് എന്നിട്ട് നോർമൽ ഗണാഷ്, ഞാനിവിടെ ഗണാഷിൻ്റെ റേഷ്യോ എടുത്തിരിക്കുന്നത് വൈറ്റ് കോമ്പൗണ്ട് 1/2 കപ്പും വിപ്പിംഗ് ക്രീം 1/4 കപ്പും പിന്നെ 1 ടീസ്പൂണോളം ഏകദേശം ബട്ടർ, അതാണ് വൈറ്റ് ഗണാഷിൻ്റെ റേഷ്യോ. കേക്ക് നല്ലപോലെ സെറ്റ് ചെയ്തതിന് ശേഷം ഈ ഗണാഷ് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മുണ്ടിൻ്റെ കരയ്ക്കായിട്ട് കുറച്ച് ബ്ലാക്ക് ഫോണ്ടൻ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഫോണ്ടൻ്റ് കുറച്ച് CMC പൗഡറും കോൺഫ്ലവറും കൂടിയിട്ട് നല്ലപോലെ കുഴച്ചു. അങ്ങനെ നമുക്ക് ആ കര പോലെ, മുണ്ടിൻ്റെ കര പോലെ നമുക്ക് പരത്തി നീളത്തിൽ പരത്തിയെടുക്കാം. ആ കേക്കിന് എത്ര നീളം വേണമെന്ന് നമ്മളൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ഈസി ആയിരിക്കും. അപ്പോൾ ആ കറക്റ്റാണ് അളവിന് തന്നെ നമുക്ക് പരത്തിയെടുത്തിട്ട് കേക്കിൽ വെക്കാമല്ലോ. പിന്നെ അത് ഈ ടൂള് യൂസ് ചെയ്തു ഞാൻ, എന്നിട്ടിങ്ങനെ വെറുതെ ഇങ്ങനെ അതും അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം മുണ്ടിൻ്റെ കര പോലെ തോന്നാൻ വേണ്ടിയിട്ട്. ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്.